യും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തൊന്ന് പതിനേഴ് മുതൽ തിഷ്പീനായ ഏലിയായോട് നാഥൻ ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ അടുത്തേക്ക് കാര്യഗൗരവങ്ങൾ അവതരിപ്പിക്കാനായി നിയുക്തനാവുകയാണ് നാബൂത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ആഹാബ് പ്രകടിപ്പിച്ച രക്തപാതകത്തെക്കുറിച്ച് സംസാരിക്കാൻ പണ്ട് നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ടതുപോലെ തിഷ്പിയനായ ഏലിയ ഇസ്രായേൽ രാജാവായ ആഹാബ് എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ ഈ വൈകിയ വേളയിൽ അസ്ഥാനത്താണെന്ന് തോന്നിപ്പോകും കാരണം ഒന്ന് രാജാക്കന്മാർ പതിനേഴ് ഒന്നിൽ ഏലിയ പർവം ആരംഭിച്ചപ്പോൾ നാം ഇങ്ങനെ പ്രയോഗങ്ങൾ കണ്ടിരുന്നു കഥ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു ഈ വ്യക്തികൾ സുപരിചിതരാണ് നമുക്ക് അതിനാൽ എന്തായിരിക്കും ഈ വിശേഷണം ആവർത്തിക്കപ്പെടുന്നത് അവർക്ക് പരസ്പരം പരിചയമില്ലാത്തതുപോലെ അവർ നമുക്കും അപരിചിതരായിരിക്കുന്നത് പോലെ അതിനാൽ ഇതൊരു അക്ഷരക്കുറിയാകണം അലുഷറി മാക്ക് ആശയങ്ങളെ സമന്വയിപ്പിക്കാനുള്ള സമന്വയിപ്പിക്കാനുള്ളൊരടയാളം ആദ്യത്തെ ഭാഗത്ത് ഏലിയ ആഹാവിൻ്റെ വിഗ്രഹാരാധനയെ പ്രതിയാണ് അവനെ തിരുത്താൻ ആഗ്രഹിക്കുന്നത് ഇന്നിതാ അവൻ്റെ രക്തക്കുതിയാർന്ന് ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചും ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധന തന്നെയാണ് കൊളോസ്യർ മൂന്ന് അഞ്ച് ദൈവത്തോടുള്ള ബന്ധവും സഹജനോടുള്ള ബന്ധവും പരസ്പരം അടർത്തി മാറ്റാനാകാത്ത വിധം ഇഴ ചേർന്നിരിക്കുന്നതാണ് ലേവായരുടെ പുസ്തകത്തിലും ഭൂമിയുടെ അവകാശത്തെയും വീണ്ടെടുപ്പിനെയും സംബന്ധിച്ച നിയമങ്ങളും ദൈവദൂഷണത്തെയും ദൈവാരാധനയെയും സംബന്ധിച്ച നിയമങ്ങളും ഒരേ പരിസരത്താണ് വരുന്നതെന്ന് ഇതിനോട് ചേർത്ത് വായിക്കണം ലേവിയർ ഇരുപത്തഞ്ച് മുതൽ നാബോത്തിൻ്റെ കഥയുടെ സ്വാധീനം ഈ പാഠഭാഗങ്ങളിൽ വ്യക്തമാണത്രേ നാവോത്തിൻ്റെ കാര്യത്തിൽ ആഹാബ് ചെയ്തതും ഇങ്ങനെ ബഹുമുഖങ്ങളായ ഈ ലംഘനങ്ങളുടെ ആവിഷ്കാരം തന്നെയുമാണ് തിഷ്ബ്യനായ ഏലിയ ഹതിഷ്പി അതൊരു സ്ഥലനാമക്കുറിയാണെന്ന് ചിലർ കരുതാറുണ്ട് പക്ഷേ അങ്ങനെ സാധ്യതയില്ല അങ്ങനെയൊരു ദേശമില്ലെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ സമാനമായൊരു പദം കൊണ്ട് പരദേശികളെയും സ്ഥിരതാമസമില്ലാത്തവരെയും ഒക്കെ കുറിക്കുന്ന ശൈലി പഴയ നിയമത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഏലിയ ഒരു പരദേശി എലൈജ ദ സെറ്റ്ലർ എന്ന് കരുതുന്നതായിരിക്കും നല്ലത് തൊട്ടു മുൻപേ നാം കണ്ട ലേവായിരം ഇരുപത്തഞ്ചിൽ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചു തോർത്താൽ ദൈവത്തിൻ്റെതാണ് ഭൂമി നമ്മളെല്ലാവരും അവിടെ പരദേശികളും താൽക്കാലികവാസികളും മാത്രമാണ് ഓർക്കണം പത്രോശ്രിഹായാകട്ടെ ഈ ഭൗമിക അനുഭവത്തിന് ഒരു ക്രിസ്തീയമായ ആന്തരിക ഭാഷയും കൂടി ചമയ്ക്കുന്നുണ്ടല്ലോ ഒന്ന് പത്രോസ് രണ്ട് പതിനൊന്ന് പ്രപഞ്ചഭൂതങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എലിയ കാറ്റും മഴയും തീയും മരുതലവും ചാലിച്ചെഴുതിയ ഒരു അവധൂതൻ ഈ ധരയിൽ സ്ഥിരമായി താമസമുറപ്പിക്കാതെ ദൈവത്തിലിയാൻ കൊതിച്ചവൻ്റെ ആൾരൂപമാണ് അവൻ അപ്രകാരം ഒരുവൻ മണ്ണിനെ വെട്ടിപ്പിടിക്കാൻ മണ്ണിനെ കാൽ കീഴിലാക്കാൻ വെമ്പുന്ന ഒരു അരജനെ ഏറ്റുമുട്ടുന്നു അതാണ് ഈ സന്ദർഭം ഏലിയ എന്ന പരദേശിയും ആഹാബ് എന്നൊരു അരചനം ഇതൊരു പ്രാപഞ്ചിക സംഘർഷമുഖം തന്നെയായി മാറുന്നു കഴിഞ്ഞ ദിവസം രണ്ട് കൊറിയന്ത്യർ അഞ്ച് ആറ് മുതൽ ശ്രീഹ പറഞ്ഞു തോർത്താൽ അനിത്യമായ നമ്മുടെ തൽക്കാലവാസങ്ങൾ മാത്രമാണ് ഈ ധര അതിനാൽ നമ്മൾ ദൈവഹിതം തേടുക ഈ ധരയിൽ പോലും നിത്യമായ നമ്മുടെ സ്വർഗവീട്ടിലെന്നപോലെ തന്നെ പോലെ ഭൂമിയിലും ഉൽപ്പത്തി ഇരുപത്തിമൂന്ന് പതിനാല് അബ്രഹാമിനെ പരദേശി എന്നാണ് വിളിക്കുന്നത് ദാവീദിൻ്റെ പ്രാർത്ഥനകളിൽ ഈ പരദേശപരതയുടെ ആഴം എത്രയോ വ്യക്തമാണ് തങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതലേ തങ്ങൾ പരദേശികളായിരുന്നു എന്നവൻ പറയുമ്പോൾ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തൊമ്പത് പതിനഞ്ച് സങ്കീർത്തനം മുപ്പത്തൊമ്പത് പന്ത്രണ്ട് സങ്കീർത്തനം മുപ്പത്തൊമ്പത് ഒരു അനുതാപ കീർത്തനമാണ് മനുഷ്യൻ്റെ നശ്വരതയെ ധ്യാനിച്ചുകൊണ്ട് ദൈവകരുണയ്ക്കായി അത് കാതോർക്കുകയാണ് ഇന്ന് പക്ഷേ സങ്കീർത്തനം അമ്പത്തൊന്നാണ് അതും ദാവീദിൻ്റേത് തന്നെ തൻ്റെ പാപകരമായ പ്രാമാണികത്വങ്ങളുടെ നശ്വരതയോർത്ത് ദാവീദ് ഉയർത്തുന്ന കണ്ണീർ പാട്ട് രണ്ടും അനുതാപഗീതങ്ങളാണ് രണ്ടും ദാവീതിൻ്റെയും സമാനമായ അനുഭവങ്ങളിലൂടെ അവൻ ധ്യാനിച്ചെടുത്ത വിഷയങ്ങളാണവ മനുഷ്യൻ്റെ അഹന്ത ദുരാശ വീഴ്ച പാപത്തഴക്കങ്ങൾ അനുതാപം ദൈവകാരുണ്യം എല്ലാം ചേർത്ത് വായിക്കുന്ന സങ്കീർത്തനങ്ങൾ നമ്മൾ എന്നീ ധരയിൽ പരദേശികൾ തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഗീതങ്ങൾ ദൈവത്തിൽ അണയാതെ നമുക്ക് വീണ്ടെടുപ്പില്ല എന്ന് പഠിപ്പിക്കുന്ന നാഥങ്ങൾ ആഹാബ് ഒരു പക്ഷേ കണ്ണീരണിഞ്ഞോണ്ട് പ്രാർത്ഥിച്ചതും ഇങ്ങനെ ആയിരിക്കാം പണ്ട് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ എന്തായാലും ദൈവത്തിന് ആഹാബിൻ്റെ പ്രാർത്ഥന ഗണ്യമായി തോന്നി ഏലിയ ഒരു പരദേശി സെറ്റില മാത്രമല്ല ദേശത്തെ ഇളക്കിയവനുമാണ് ദി അൺസെറ്റില ആഹാബ് അങ്ങനെയാണ് ഏലിയായി വിശേഷിപ്പിച്ചത് ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് പതിനേഴ് പക്ഷേ ആഹാബ് തന്നെയാണ് കുഴപ്പക്കാരൻ എന്ന ഏലിയ തിരിച്ചടിക്കുന്നുമുണ്ട് ഇന്ന് ആഹാബ് ഏലിയായെ കണ്ടപ്പോൾ ചോദിച്ചത് എൻ്റെ ശത്രുവിൻ്റെ കണ്ണുകൾ എന്നെ തേടിയെത്തിയല്ലോ എന്നാണ് ദൈവം തന്നെയാണ് ആഹാബിൻ്റെ സകല കോട്ടകൊത്തളങ്ങളും തച്ചുടച്ചുകൊണ്ട് അവനെ എത്തി നോക്കാനെത്തിയിരിക്കുന്നത് എന്ന് ആഹാബ് അറിയാനിരിക്കുന്നതേയുള്ളൂ വചനവാളുകൾ അവനെ കീറിമുറിക്കുമ്പോൾ ഇന്നലെ ഏഷ്യ അഞ്ചിലെ മുന്തിരിത്തോട്ടത്തെ നമ്മൾ പരാമർശിച്ചല്ലോ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം നാഥൻ അവിടെ ഞാൻ ഇവിടെ നീതി മിഷ്പാത് തിരഞ്ഞു പക്ഷേ കണ്ടെത്തിയതോ ചോരച്ചാലുകൾ മാത്രം മിഷ്പാഹ് മണ്ണിനെയും മനതിനെയും കൂട്ടിക്കുഴച്ച് ദൈവം പകർന്നു തരുന്ന വലിയൊരു പാഠമുണ്ട് ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന നീതി എന്തെന്നൊരു പാഠം അത് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കണക്കിലല്ല അവതരിപ്പിക്കപ്പെടുന്നത് സ്നേഹത്തിന്റെ ആഴക്കണക്കുകളിലാണ് ദൈവത്തോടും സഹജനോടുമുള്ള സ്നേഹത്തിൽ ക്രിസ്തു ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെയാണ് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പൂർത്തീകരണമായ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചത് ഉപരിനീതി ഹയ്യർ റൈച്ചസ്നെസ് എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ട് അത് നമ്മെ ദൈവത്തെ പോലെയാക്കുന്നു എന്ന് നാദൻഗിരി പ്രഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് പോലെ മത്തായി അഞ്ച് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തെട്ട് നിന്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നീയും പരിപൂർണനായിരിക്കുവൻ ഉപരിനീതി ഹയ്യർ റൈച്ചസ്നെസ് എന്നത് നമ്മുടെ ഉപരിഭാവങ്ങൾ ഹയ്യർ ബീങ് തന്നെയാണ് വെളിവാക്കുന്നത് മനുഷ്യൻ്റെ തനിമയാർന്ന അർത്ഥം അതാണ് അവൻ ദൈവത്തെ പോലെ പോലെയാകുന്നുവെന്ന് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn